എടോ വാസു പാമ്പിനെ കടിച്ചാലും പാമ്പ് വാസുവിനെ കടിച്ചാലും പാമ്പിനെയല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്? വാസു എന്താ ഇവിടെ ഒരു ബഹളം? മാഡം അങ്ങോട്ട് ചോദിക്കും. മാഡം ഏതെങ്കിലും പേഷ്യന്റ് കാണാൻ വന്നാണോ? പറയൂ ഷേർലി, ഇന്നലെ 19 മിസ് കോൾ അടിച്ചിരുന്നു. ആ ഫോണിന്ന് കട്ട് ചെയ്തേ. ഏത് നേരം നോക്കിയാലും ഈ കുന്ത്രണ്ട് തന്റെ ചെവിയിലാണല്ലോ. കട്ട് ചെയ്തു മാഡം. ഇതാണ് ഇപ്പൊ ഇവിടുത്തെ കൺഫ്യൂഷൻ. കൊത്തിയ വാസുവിനെ കൊണ്ടുവരാന് പകരം കടിയേറ്റ പാമ്പിനെയാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ആരെ കടിച്ചോ? അപ്പൊ ഡോക്ടറൊന്നും അറിഞ്ഞില്ലേ? ഡോക്ടറിന്റെ പറമ്പിന്നാ കടിയേറ്റത്. ഞങ്ങളുടെ പറമ്പിന്നോ? എന്നിട്ട് ആളിവിടെ കണ്ട കാര്യങ്ങൾ കേട്ടപ്പോ മേഡത്തിന് ദേഷ്യം വന്നില്ലേ? ഇതാണ് ഇവിടെ സംഭവിച്ചത്. രമേ, വാസുവിനെന്തേ കളിക്കടല? ഞാൻ അറിഞ്ഞത് വിഷമുണ്ടല്ല, ഏതോ ബ്ലോക്കിൽ പെട്ട് കിടക്കണ ഡോക്ടറെ. ബ്ലോക്കിലോ? ആ ട്രാഫിക് ബ്ലോക്കേ. പാമ്പ് ഇവിടെ എത്തി, പക്ഷേ ആളെത്തിയിട്ടില്ല. ഏതായാലും ഗേറ്റ് ഫാസ്റ്റ്, ആളെത്തുമ്പോഴേക്കും എല്ലാം റെഡി ആയിരിക്കണം. ഓ ശരി ഡോക്ടറെ. രമേശ, നീ ഇന്ന് ഡ്യൂട്ടിക്ക് കയറണ്ട. ഒരു ചെറിയ കുടിയൊഴിപ്പിക്കലുണ്ട് നാഗത്രക്കാവില്. അത് വേണോ? വേണം. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ ഈ കേസ് ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരും. പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. ഓക്കെ ഓക്കെ, കേർത്തിക്കോ കേർത്തിക്കോ. പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ കേട്ടാ, പാമ്പ് വെയിറ്റ് ചെയ്യണം. ശരി, പിടിച്ചോ, കുന്തിക്കോ. റൈറ്റ് റൈറ്റ് ലെഫ്റ്റ്. ആ നോക്കി പോണേ, കട്ടർ ചാട്ടരുത്. ബ്ലോക്ക് കഴിഞ്ഞോ? ബ്ലോക്കാ, ഇപ്പൊ കഴിഞ്ഞ ചേട്ടാ. എന്നെ എന്താ കടിച്ചത്? കടിച്ചതാ, കുറച്ച് ഇൻഷുറൻസിന്റെ ഏജന്റുമാര് വന്ന പാമ്പിന് പോലും ഇത്ര ചാടയില്ല. ചേട്ടൻ കിടന്നേ, മര്യാദക്കല്ലേ. ഞാൻ പിടിച്ച് കടിക്കോട്ടാ, ഞാൻ പിടിച്ച് കടിച്ചല്ലേ ജീവൻ പോലും കിട്ടൂല. വൈകിട്ട് 6 കഴിഞ്ഞ് ഞാൻ കടിച്ചാലേ മെഡിക്കൽ ട്രസ്റ്റി പോലും എടുക്കൂല. അത്രക്ക് കീടനല്ലേ ഞാൻ അടിക്കണത്. വസുട്ടോ, ശ്വാസം നന്നായി വലിച്ചേ. ഇപ്പൊ എങ്ങനുണ്ട്? വേദനയുണ്ട് ഡോക്ടർ. എന്തിനാ വെറുതെ കാവിലേക്കൊക്കെ പോയത്? അവിടുത്തെ കാര്യങ്ങൾ അറിയാവുന്നല്ലേ വാസുവിന്? ഞാൻ സ്ഥിരം വിറക് തേടി പോകുന്നതാ കാവിലേക്ക്. ഏതായാലും വാസുവട്ടൻ കാരണം ഒരു ശുദ്ധികലശം നടത്തിയിട്ടുണ്ട്. എന്തിനായിരുന്നു അതൊക്കെ? കൂടുതൽ സംസാരിക്കണ്ട, കിടന്നോളൂ. പേടിക്കാനൊന്നുമില്ല. ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. അല്ല വിശ്വംബര, ഓ ഇന്നലെ ശരിക്കും എന്തു പാമ്പ എന്നെ കടിച്ചത്? കടിച്ച പാമ്പിന്റെ അത്തും വിഷം ഉറങ്ങി. അല്ല ചേട്ടൻ വന്ന് കേറിയപ്പോ മുതൽ ചോദിക്കണല്ല, അറിയാൻ അത്രക്ക് ആഗ്രഹമുണ്ടല്ലേ, പറഞ്ഞേരാ. രാജബെമ്പാലയുടെ അളിയൻ സുര. ചേട്ടാ 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 ചേട്ടാ, സ്ഥലത്തി ഭാരത്യ വാറല്ല ഹോസ്പിറ്റലിൽ. ഹോസ്പിറ്റല ഹോസ്പിറ്റലിൽ എത്തിയിട്ട് എന്താ പറയാത്ത? അതല്ലേ പറഞ്ഞത്. എന്നാ പിടി, നേരെ ഇല്ലാത്ത നേരെ ആളക്കറിയാക്കണ. 10 കിലോമീറ്റർ ഓടിയിട്ട് 20 രൂപ ചേട്ട കൈനീട്ട് കേട്ടോ. നീ ഇത് കൈനീട്ടമായിട്ട് കൂട്ടിയാ മതി, നമ്മൾ ഡെയിലി ബാറിൽ വെച്ച് കാണുന്നതല്ലേ. അപ്പോഴും തരാം ചേട്ടാ, ഞാൻ കൂടി നിർത്തി കാശ് എന്നിട്ട് പോയാ മതി. ചേട്ടാ ഇത് എന്ത് ഉണ്ടെങ്കിലല്ലേ തരാൻ പറ്റൂ. നോക്ക് ഉണ്ടെങ്കിൽ അതൊന്നും എനിക്കറിയാൻ പാടില്ല. സ്റ്റീവൻ പൊരയിൽ നിറങ്ങണ മോന് ഓസാ പാപ്പരത്തി പൈലിയാൻ പോവുകയാണ് ഞാൻ. അവളുടെ ഞരമ്പ് രോഗത്തിന് ബലിയാടായി ഞാൻ എന്റെ കിഡ്നി വരെ വിറ്റാണ് ഇപ്പൊ കുടിക്കണത്. അറിയോ നിനക്ക്, ഒരു മിനിറ്റ് നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ എന്റെ ഹൃദയം വിറ്റ കാശുമായിട്ട് വരാം. എന്നിട്ട് ഐശ്വര്യ മാറിപ്പോയി എനിക്ക് അടിച്ചു മരിക്കണം. അവിടെ വെച്ച് ഞാൻ നിന്നെ സെറ്റിൽ ചെയ്യും. എന്റെ ഹൃദയത്തിന് എന്ത് കിട്ടുമെന്ന് നോക്കട്ടെ. വെയിറ്റ് പ്ലീസ്. ഇവൾ എന്നെ കുടിപ്പിച്ച് കൊല്ലും. നാളെ അവന് സൊള്ളാൻ എന്റെ ഭാര്യയെ കിട്ടിയോളൂ. ഇന്നത്തെ കൊണ്ട് ഈ പെരാരെന്നവൻ അറിയും. അപ്പോ എങ്ങനെ കാര്യങ്ങൾ?
അതെ, പുള്ളിക്കാരൻ ഉറങ്ങി കഴിയുമ്പോ ഒരു മിസ് കോളിൽ വിട്ടാ മതി. എനിക്ക് പേടിയാ. ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെ? ഞാനില്ല കൂടെ കൊച്ചു കള്ളി. പറഞ്ഞു തീർന്നില്ല അപ്പോഴേക്കും വന്ന മിസ് കോള്. ഇതേതാ പരിചയമുള്ള നമ്പർ. ഓ നാരായണ ചേട്ടൻ, പലിശ അടക്കാത്തതിന് പിടിക്കാനായിട്ടേ വേറെ നമ്പറിൽ നിന്ന് വിളിക്കാണ് പുള്ളിക്കാരൻ. ഞാൻ ആരാ മോൻ? ആരാത്? നമുക്ക് പരിചയമില്ലാത്ത നമ്പറല്ലേ, നീ അതാലോചിച്ച് ടെൻഷൻ ആവണ്ടത്. ഞാൻ അറിയുന്നുണ്ടല്ലോ, ഇങ്ങോട്ട് വന്നു. അതെ, പൊളിച്ചും പാത്തും സുശീലേനെയും ബീനേനെയും വിളിക്കുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. നോക്കട്ടെ കേട്ടാ. നല്ല പരിചയം. ഹലോ, ചേട്ടനായിരുന്നോ ചേട്ടനെ പറ്റി? ഇൻബോക്സിൽ മെസ്സേജ് വന്ന പോലെ പെട്ടത് ഇങ്ങനെ ചേട്ടന്റെ കാര്യം പറഞ്ഞ സിസിലി വായിലേക്ക് ഇട്ടോളൂ. കൂടെ ചേർന്ന് എന്നെ കൊലക്ക് കൊടുക്കുന്ന കാര്യമല്ലേ? ആണാ? നീയൊക്കെ അത് പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എന്റെ ഭാര്യയെ വളച്ചു കുപ്പിക്കാത്താക്കിയ നിന്നെയൊക്കെ നേരിട്ടൊന്ന് കാണാനായി എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. എനിക്ക് പറയണം, എന്റെ പേരിലെടുത്ത മൊബൈൽ ഫോണിന്റെ ബില്ല് എന്റെ ഒരു കിഡ്നി വിറ്റാണോ ഞാൻ അടച്ചത്? ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന കിഡ്നി വിറ്റാലും മൊബൈലിന്റെ ബില്ലടക്കാനുള്ള കാശ് കിട്ടുമല്ലോ. കൂടുതലും കിട്ടി. പറയടാ എന്തായിരുന്നു ഡിസ്കഷൻ? അതായത് ചേട്ടാ, രക്തധമനിയിലെ രക്തപ്രവാഹത്തെ കുറിച്ച്, രക്തസംബന്ധമായ സന്തുലാവസ്ഥയെ കുറിച്ച് ഹെഡ് നേഴ്സ് മെയിൽ നേഴ്സിനോട് ഞരമ്പ് സംബന്ധമായ ഒരു മെഡിക്കൽ ഡിസ്കഷൻ, അത്രയേ ഉള്ളൂ. ഏ പോയാ, ചുരുക്കി പറഞ്ഞാ ഞരമ്പ് രോഗം, അത്രയല്ലേ ഉള്ളൂ? ഞരമ്പും ഞരമ്പും കൂടെ ആവുമ്പോ വലിഞ്ഞു മുറുകും. ഡൈവേഴ്സ് പെറ്റീഷൻ കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ ഭൂതക്കാളി കെട്ടിയെടുത്തോടാ. ചേട്ടൻ എന്നെ ശരിക്കും ഡൈവേഴ്സ് ചെയ്യോ? ചെയ്യും, ഡൈവേഴ്സ് ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. ഡൈവേഴ്സ് ചെയ്താ പിന്നെ എനിക്ക് തരാൻ പറ്റിയില്ലല്ലോ. എനിക്ക് രണ്ട് തരണം, ഞാൻ കുറെ നാളായി വിചാരിക്കുന്നു. ഇവിടെ കിടന്ന് ഞാൻ തന്നെ വന്ന് ചികിത്സിക്കേണ്ടി വരും. Yes, come in. എങ്ങനെയുണ്ട് സാറേ പുതിയ താമസമൊക്കെ? ജഡ്ജി അദ്ദേഹം മാത്രം വല്ലപ്പോഴൊക്കെ ഇവിടെ വരാറുള്ളൂ, അതും കള്ളു കുടിക്കാൻ മാത്രം. ഒരു ഭാർഗവി ടച്ച് ഉണ്ടല്ലേ സാറേ. എന്താ അത്? ഹാ, സാറിനുള്ള അത്താണം വേണ്ടിയിരുന്നില്ലേ? ആ അയ്യോ, അത് പറഞ്ഞാ പറ്റൂല. സാറിന്റെ ഫുഡിന്റെ കാര്യം ദിലീപ് സാറ് എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സമയാസമയങ്ങൾ കൃത്യമായി എന്താ വേണ്ടതെന്നുള്ള ഇങ്ങോട്ട് പറഞ്ഞാ മതി. ഒന്നിനൊരു കുറവ് വരുത്തരുന്നേ, പ്രത്യേക ഓർഡർ ഉണ്ടേ? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ശീലങ്ങളൊന്നുമില്ല, എന്റെ ഭക്ഷണം കഴിപ്പൊക്കെ കണക്കാ. ആഹാ, ഭക്ഷണം കഴിച്ചില്ലേ, ഞരമ്പിനെ ബാധിക്കൂലേ? ഇതൊക്കെ ഞാൻ പ്രത്യേക സാറിനോട് പറഞ്ഞേനോ. എന്റെ എന്റെ കയ്യെടുത്ത് എനിക്ക് ചല ചല. ഇതൊക്കെ ഞാൻ റെഡിയാക്കി തരൂലേ. അല്ല സാറേ, എനിക്കൊരു സംശയം. ഈ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ ഉപയോഗിച്ചാല് ഇയർ ഡ്രമ്മിനെ മാത്രമല്ല ഞരമ്പിനെയും അത് ബാധിക്കുന്നു ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്റെ അനുഭവത്തില് ഫോണുകൾ എവിടെ കണ്ടാലും എന്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകാറുണ്ടേ. പിന്നോട് തരം ഹാർട്ട് ബീറ്റ് കൂടി ഹൈ പ്രഷർ ആവുന്നേ. ഏതായാലും ദിലീപിനെ ഒന്ന് കൺസൾട്ട് ചെയ്ത് കളാ, ഹാർട്ട് ബീറ്റ് അങ്ങനെ കൂടുന്നതും ശരിയല്ല. ഓ എന്റെ അമ്മോ, ഈ കാര്യം കൺസൾട്ട് ചെയ്താലേ ഹാർട്ട് തന്നെ ഇല്ലാണ്ടാവും സാറേ. എങ്ങനെയൊക്കെയുള്ള ടെൻഷൻ ഒഴിവാക്കാൻ ഒരു മരുന്നിരിപ്പുണ്ട്. അടുക്കട്ടെ. വേണ്ട സാറേ, അതടിച്ച ഞരമ്പ് വീക്കാവൂന്നറിയാം. കഴിക്കാൻ തുടങ്ങിയ പിന്നെ എന്റെ കുണ്ടലിന്റെ ശക്തി അങ്ങോട്ട് ഉണരും. പിന്നെ ഫോൺ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രാന്ത. എനിക്കതല്ല ശംശം, എത്ര അടിച്ചാലും പവറോടെയുള്ള ദിലീപ് സാറിന്റെ ഫുട്ബോൾ പ്രകടനമല്ലേ കാണുന്നത്. ഈ ലോകത്ത് ഇത്ര എനർജറ്റിക് ആയ ഒരാളെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആന്ന് അല്ല ഞാൻ ചോദിക്കണമെന്ന് കരുതിയതാ. ഇന്നെ സാറിന്റെ മോത്ത് പതിവില്ലാതൊരു വെട്ടം. ഹേ, ഒന്നുമില്ലേ. സാറേ എവിടെ വാനിഷിംഗ് ആയ? സാറേ വെള്ളടിക്കേണ്ട പേര് പറയണെന്ന് കരുതരുത്. സാറിനറിയാമോ പന്തില്ലാത്ത ഗ്രൗണ്ടിലെ ഗോളിയാണ് അമ്മയുടെ ഇപ്പോ.
നാട്ടുകാര് ചുമ്മല്ല ഓരോന്ന് പറയണത്. എന്തുണ്ടായിരുന്നു പറഞ്ഞിട്ട് എന്ത് കാര്യം? പന്തല്ലേ മുഖ്യം, ആ പന്ത് പോയില്ലേ. ഞാനെന്ന് ഇറങ്ങാ സാറേ. ആ ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഞാൻ ഈ പറഞ്ഞതൊന്നും ദൈവത്തെ ഓർത്ത് അവിടെ പോയി പറയരുത്. ഇവിടെ ആരും ഫോൺ അടിച്ചിട്ടില്ല, പന്ത് പോയിട്ടില്ല. ആ സാറേ, സാറിനുള്ള ചോറ് ഞാൻ അകത്തെടുത്ത് വെച്ചിട്ടുണ്ട്, പാത്രം ഞാൻ രാവിലെ എടുത്തുണ്ടോയിക്കോളാം. സാറേ, തൽക്കാലം ഈ പാത്രം ഞാൻ എടുക്കുന്നുണ്ട്. സാറേ, ഒരു ഉപകാരം കൂടി, സ്വരവരാസനം പാടാൻ സാറിന്റെ ഫോണിന്ന് തരൂ, എന്റെ ഫോണില് ചാർജ് തീർന്നുപോയി. സ്വരവരാസനം നമ്മുടെ ലവ് ബേഴ്സിലേക്ക് ഉറക്കണ്ടേ സാറേ. അയ്യപ്പനി ഹരിവരാസനം ആണെങ്കിൽ അവർക്ക് എന്റെ സ്വരവരാസനം കേൾക്കണം ഉറങ്ങാനായിട്ട്. താങ്ക് യു സാറേ. ജസ്റ്റ് ടു കോൾ എന്ന് വെച്ചാൽ അഞ്ച് കോള്. ഇവിടെ വാടാ സോണിയർ സാർ.